സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൊലപാതകത്തിൽ പിടിയിലായത് 19 വയസ്സുകാരൻ. മധ്യപ്രദേശ് സാഗർ ജില്ലയിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 19 വയസ്സ് പ്രായമുള്ള സാഗർ കൊസ്ലി സ്വദേശി ശിവപ്രസാദ് ദുർവെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ലാൽഗഡയിലെ മാർബിൾ വ്യാപാര കേന്ദ്രത്തിലെ സെക്യൂരിറ്റി ഗാർഡിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പുലർച്ചെ 3:30-ക്കാണ് പോലീസ് സംഘം ദുർവയെ പിടികൂടിയത്. 4 കൊലപാതകങ്ങളിലും പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. മെയ് മാസം വാച്ച്മാൻ കൊല്ലപ്പെട്ട കേസിലും ഇയാൾ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഭോപ്പാൽ ലാൽഗാഡയിലെ മാർബിൾ വ്യാപാര കേന്ദ്രത്തിലെ സെക്യൂരിറ്റി ഗാർഡിനെയാണ് ശിവപ്രസാദ് ദുർവെ ഒടുവിൽ കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പുലർച്ചെ 3:30-യോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. കൊലയ്ക്ക് പിന്നാലെ കാരണങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ യുവാവ് നടത്തിയ വെളിപ്പെടുത്തലാണ് പോലീസിനെ ഞെട്ടിച്ചത്. KGF 2 സിനിമയിലെ നായക കഥാപാത്രത്തെ റോക്കി ബായിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അരുൺ കൊല ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി പോലീസിനോട് മൊഴി നൽകി. പണം കണ്ടെത്തി ഗ്യാങ് സ്റ്റാറാകാനാണ് ശ്രമിച്ചതെന്നും അടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പ്രതിയെ ചോദ്യം ചെയ്യുകയാണ്. പ്രശസ്തിക്ക് വേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് ദുർവെ പറയുന്നത്. എന്നാൽ ഉറങ്ങിക്കിടന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ലക്ഷ്യം വെച്ചത് എന്തിനാണെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. 8-ാം ക്ലാസ് മാത്രമാണ് ദുർവയുടെ വിദ്യാഭ്യാസം. പഠനത്തിന് ശേഷം ഗോവയിൽ ജോലി ചെയ്തിരുന്നു. ഇവിടെ നിന്ന് അല്പം ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നാലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊബൈൽ ഫോൺ ഇയാൾ കൈക്കലാക്കിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായമായത്. കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 50 വയസ്സ് പ്രായമുള്ള കല്യാൺ ലോധി, സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോളേജിലെ ജീവനക്കാരനായ 60 വയസ്സ് പ്രായമുള്ള ശംഭു നാരായണൻ ദുബെ, സാഗർമോത്തി നഗറിലെ വീട്ടുവാച്ചറായ മംഗൾ അഹിർവാർ, പാല നിർമ്മാണ സെറ്റിലെ 58 വയസ്സ് പ്രായമുള്ള ഉത്തം രജക് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. പ്രതിയെക്കുറിച്ചുള്ള വിവരം അറിയുന്നവർക്ക് പാരിതോഷികമായി 30,000 രൂപയും പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ഓഗസ്റ്റ് 28-ാം തീയതി അർദ്ധരാത്രിയാണ് കല്യാൺ ലോധി കൊല്ലപ്പെടുന്നത്. ചുറ്റിക കൊണ്ട് തലിക്കടിച്ചാണ് ലോധിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. 29-ാം തീയതി അർദ്ധരാത്രിയിലാണ് ശംഭു നാരായണൻ ദുബെയെ കൊലപാതകം ചെയ്യുന്നത്. കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് ദുബെയെ കൊലപ്പെടുത്തിയത്. വാച്ച്മാനായ മംഗൾ അഹിർവാറിനെ 30-ാം തീയതി അർദ്ധരാത്രിയിലാണ് കൊല ചെയ്യുന്നത്. വടികൊണ്ട് അടിച്ചായിരുന്നു അഹിർവാറിനെ കൊലപ്പെടുത്തിയത്. അഹിർവാറിനെ കൊലപ്പെടുത്തിയ അതേ രൂപത്തിൽ തന്നെയാണ് രജക്കിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ഇന്ത്യ വിഷൻ.